റിപ്പർ ചന്ദ്രൻ 14 പേരെ കൊല്ലുകയും അനേകം പേരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്ത വ്യക്തി, കൊലയിൽ ആസക്തി കണ്ടിരുന്ന വ്യക്തി, അതാണ് റിപ്പർ ചന്ദ്രൻ. കൊല ലഹരിയായി കണ്ട റിപ്പർ ചന്ദ്രന്റെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. കാസർഗോഡ് ജില്ലയിൽ കരിന്തടത്തെ മുതുകുറ്റിയിലാണ് ചന്ദ്രന്റെ സ്ഥലം. മുതുകുറ്റി ചന്ദ്രൻ എന്നറിയപ്പെടും. 1950 ജനനം. 10 വയസ്സിൽ അച്ഛൻ മരിച്ചു. 14 വയസ്സിൽ ചന്ദ്രൻ നാട് വിട്ടു. ആയിരത്തി തൊള്ളായിരത്തി 1970 ആദ്യമായി മോഷണത്തിന് ചന്ദ്രൻ അറസ്റ്റിലാകുന്നു. അവിടെ നിന്ന് ഒരു കൂട്ടാളിയെ കിട്ടുന്നു, തിന്മയ്യ. പിന്നീട് അങ്ങോട്ട് കണ്ണൂർ കാസർഗോഡുള്ള യുവാക്കൾക്ക് രാത്രിയിൽ ഉറക്കം കെടുത്തിയ കൊലയാളിയായിരുന്നു ചന്ദ്രൻ. ഇരുട്ടിലൂടെ കടന്നുവരുന്ന കൊലയാളി. 1985-86 അരങ്ങുവാണ റിപ്പർ ചന്ദ്രൻ. അങ്ങനെ ഇരിക്കെയാണ് കാസർഗോഡ് ചെമ്മനാട് ഒരു സ്ത്രീ തലക്കടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ചന്ദ്രന്റെ കൊല തുടർന്നുകൊണ്ടേയിരുന്നു. വീണ്ടും തളിപ്പറമ്പിൽ ഒരു കൊല നടന്നു. ഒരു സ്ത്രീയും 6 വയസ്സുള്ള മകളും ആയിരുന്നു ആ കുടുംബത്തിൽ. അവിടേക്ക് റിപ്പർ രാമചന്ദ്രൻ കടന്നു വരുന്നു. ചന്ദ്രൻ കൊല നടത്തുന്ന നടുക്കത്തിൽ ആ സ്ത്രീയുടെ മകൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഒരു മരത്തിന്റെ മറവിൽ ഒളിഞ്ഞിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. കൊല നടത്തിയതിനു ശേഷം ചന്ദ്രൻ അവിടെ ഇരുന്ന് മദ്യവും കഴിച്ചിട്ടാണ് മടങ്ങിയത്. പിറ്റേന്ന് തെളിവെടുപ്പിനായി പോലീസ് എത്തി. മദ്യത്തിന്റെ കുപ്പിയിൽ നിന്ന് വിരലടയാളം ശേഖരിക്കുകയും കുട്ടിയെ ചന്ദ്രന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ തിരിച്ചറിയുകയും ചെയ്തു. അങ്ങനെ ചന്ദ്രനെ പോലീസ് പിടിക്കുകയും ചെയ്തു. പതിനാലാമത്തെ കൊലയിലാണ് റിപ്പർ ചന്ദ്രനെ പിടിക്കപ്പെടുന്നത്. 1987 റിപ്പർ ചന്ദ്രന് 4 കേസിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ചന്ദ്രനെ കാണാൻ 10,000-ത്തിലധികം ആൾക്കാർ തടിച്ചുകൂടി. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കായിരുന്നു അവിടെ നിന്ന് മാറ്റിയത്. കൂട്ടാളി തിന്മയെ പിന്നീട് വെറുതെ വിട്ടു. വധശിക്ഷ ഇളവ് ലഭിക്കുന്നതിനായി 4 വർഷം ചന്ദ്രൻ അപ്പീൽ അയച്ചു. ജയിലിലെത്തിയ ചന്ദ്രന് വലിയ മാറ്റമുണ്ടായി. ജയിലിൽ വെച്ച് ചന്ദ്രൻ എഴുതുവാനും വായിക്കുവാനും പഠിച്ചു. ഞാൻ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുന്നു എന്ന് പോലീസുകാരോട് ചന്ദ്രൻ പറഞ്ഞിരുന്നു. അവസാന കാലത്ത് മാനസിക നില തെറ്റിയ രീതിയിലായിരുന്നു ചന്ദ്രന്റെ പ്രവൃത്തികൾ. തൂക്കിലേറ്റും മുൻപ് അമ്മയെ കാണണമെന്ന ആഗ്രഹം സാധിക്കണമെന്ന് പറഞ്ഞു. അത് സാധിച്ചു കൊടുത്തു. അമ്മയെ കരഞ്ഞുകൊണ്ട് ചന്ദ്രൻ വാരിപ്പുണർന്നു. ആ പിടുത്തം നല്ലതുപോലെ അമർത്താൻ തുടങ്ങി. അമ്മയുടെ നിലവിളി കേട്ട് പോലീസുകാർ ഓടിയെത്തി. അമ്മയുടെ ചെവിയിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. പോലീസുകാർ പിടിപിടിവിച്ചു. കൊലക്കാരൻ മുന്നിൽ നിൽക്കുമ്പോഴും എന്തിനിത് ചെയ്തുവെന്ന് ചന്ദ്രനോട് പോലീസുകാർ ചോദിച്ചു. എൻ്റെ ചെറുപ്രായത്തിൽ ഇവർ കാരണമാണ്, ഈ തള്ള കാരണമാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ഞാൻ
ചെറിയ ചെറിയ കളവുകൾ നടത്തിയപ്പോൾ ഇവർ എനിക്ക് സപ്പോർട്ട് തരുകയാണ് ചെയ്തിരുന്നത്. ഈ തള്ള കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളനായത്. ചന്ദ്രനെ തൂക്കിലേറ്റി കുറച്ച് കുടുംബങ്ങൾ ജീവചവുമായും നരക ജീവിതവും നയിച്ച് ഇപ്പോഴും ജീവിക്കുന്നു. കേൾക്കുമ്പോൾ ഇപ്പോഴും ഭീതി വരുന്ന പേരാണ് റിപ്പർ ചന്ദ്രൻ.